നമസ്കാരം എന്നെ ശ്രവിക്കുന്ന മലയാളികൾ സത്യസന്ധമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പച്ചക്ക പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മരുന്നിൻ്റെ മേഖലയിൽ ആരോഗ്യ മേഖലയിലുള്ള ചൂഷണത്തെക്കുറിച്ച് ഞാൻ വർഷങ്ങളായി പറയുന്നു ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒത്തിരി പേര് ഇവിടെ ചാരിറ്റി മാലാകന്മാരുണ്ട് ചാരിറ്റി കള്ളന്മാരും ഉണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് എം എ നാസർ എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി മിസ്റ്റർ എം എ നാസർ കാരുണ്യ കരുണ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സംഘാടകനാണ് അയാൾക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് അയാളെല്ലാം സൗജന്യമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതെ എസ് എ ടി ഹോസ്പിറ്റലിലും മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും സൗജന്യമായി ചികിത്സ എവിടെയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡ് മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മാഫിയ ഉണ്ട് എന്തിനു പറയണ ആശുപത്രികളിൽ നിന്ന് ശവം അടിച്ചു മാറ്റുന്ന മാഫിയകൾ വരെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില പത്രങ്ങളും ചില ചാനലുകളും ചില ഫേസ്ബുക്കുകളും എല്ലാവരും അല്ല ഇവർ ഒരു രോഗിയുടെ പടം കാണിക്കും ഒരു കൊച്ചിൻ്റെ പടം കാണിക്കും എന്നിട്ട് അമ്മയിരുന്ന് കരയും മജ്ജ മാറ്റി വയ്ക്കാൻ നാൽപ്പത് ലക്ഷം രൂപ ക്യാൻസറിൻ്റെ ചികിത്സക്ക് പത്ത് ലക്ഷം രൂപ കിഡ്നി മാറ്റി വയ്ക്കുവാൻ ഇരുപത് തൊട്ട് നാൽപ്പത് ലക്ഷം രൂപ കരൾ മാറ്റി വയ്ക്കുവാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ നാൽപ്പത് തൊട്ട് എൺപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എറണാകുളം ചാവറ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് ആസ്റ്റർ മെഡിസിറ്റിയിലെ അല്ലെങ്കിൽ ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായ വിനോദും അതിൻ്റെ ചെയർമാനായ ആസാദ് മൂപ്പനും എറണാകുളം ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഫാദർ റോബി കണ്ണഞ്ചറ സി എം ആയി തേവര സെക്രട്ടറി കോളേജിന്റെ പ്രിൻസിപ്പൽ ഫാദർ പ്രശാന്ത് പാലക്കപ്പള്ളി സി എം ആയി ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഹൈബി ഈഡൻ അന്ന് എം എൽ എ ആയിരുന്നു മേജർ രവി സിനിമാ നടനും പൊതുപ്രവർത്തകനുമായ മേജർ രവി സ്വന്തം കിഡ്നി ദാനം ചെയ്ത പാതിരി ഫാദർ ഡേവിസ് ചിറമേൽ സ്വന്തം കിഡ്നി ദാനം ചെയ്ത കോടീശ്വരനും വ്യവസായിയുമായ കൊച്ചവസേബ് ചിറ്റ്ലപ്പള്ളി നമ്മളെ വിട്ടുപോയ ക്യാപ്റ്റൻ രാജു ഡയറക്ടർ സിദ്ദിഖ് അങ്ങനെ അനേകം ആൾക്കാർ ലയൺ റോയ് വർഗീസ് ഡോക്ടർ വി പി ഗംഗാധരൻ ആസ്റ്റർ മെഡിസിറ്റിയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും അവിടുത്തെ മാർക്കറ്റിംഗ് ടീമും കൂടി ചാവറ കൾച്ചറൽ സെൻറ്ററിൽ ജനപക്ഷവുമായി ഒരു എഗ്രിമെൻ്റ് വച്ച് എന്താണ് ആ എഗ്രിമെൻറ്റ് ഞങ്ങൾ സ്വന്തക്കാരുടെ കേട്ടോ കിഡ്നി പുറത്തുനിന്ന് മേടിക്കുന്നത് ഞങ്ങൾ ഇടപെടാറില്ല കിഡ്നി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് പത്ത് വർഷത്തെ കഠിന തടവും പത്ത് ലക്ഷം പിഴയുമുള്ളപ്പോൾ ഞങ്ങളതിലിടപെടില്ല സ്വന്തക്കാർ കിഡ്നി കൊടുക്കുകയാണെങ്കിൽ ജനപക്ഷത്തിൻ്റെ ഒരു സ്കീം ഒരു എഗ്രിമെൻറ്റ് ഒരു കരാറ് ആഷ്ട്രുമായിട്ട് ഞങ്ങൾ ഒപ്പിട്ട് ഇത് പൊതുജന മധ്യത്തിലാണ് ഒപ്പിട്ടത് അത് ലൈവ് ടെലികാസ്റ്റും ചെയ്ത് പത്രങ്ങളൊക്കെ അത് മൂടി വെച്ചു കാരണം അഞ്ച് ലക്ഷം രൂപക്കാണ് ആസ്റ്റർ അന്നൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് ലിവറാവട്ടെ കുട്ടികൾക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയും വലിയവർക്കൊരു പതിനെട്ട് ലക്ഷം രൂപയും ഇതിൻ്റെ കുറച്ച് ഫണ്ട് ആസ്റ്റർ തന്നെ കണ്ടെത്തുകയാണ് അവരുടെ ചാരിറ്റി ഫണ്ടൊക്കെ ആയിട്ട് എന്തായാലും ജനപക്ഷം ശുപാർശ ചെയ്യുന്ന ജനപക്ഷം ശുപാർശ ചെയ്യുന്ന രോഗികൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിഡ്നിയും ഈ പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ലിവറും വലിയവരുടെ പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷത്തിന് അതും ചെയ്യുമെന്ന് പറയുമ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഈ തുക കുറക്കാൻ പറ്റി അന്ന് അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലും എറണാകുളം കച്ചേരിപ്പടി പച്ചാളത്തുള്ള ലൂർദ് ഹോസ്പിറ്റലും എന്നെ സമീപിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മൂന്നര ലക്ഷം രൂപയ്ക്കയും സർക്കാരിൽ നിന്ന് കുറച്ച് ഫണ്ട് ഉണ്ട് അപ്പോൾ ഞാനിത് ചെയ്യേണ്ടതുവരെ ഇവരെവിടെയായിരുന്നു ഇനി ഞങ്ങൾ ആ എഗ്രിമെൻറ്റ് പ്രകാരം ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗി യഥാർത്ഥ രോഗിയാണ് സമ്പന്നനല്ല പാവങ്ങളാണ് കിഡ്നി സ്വന്തക്കാരാണ് കൊടുക്കണതെന്നറിഞ്ഞാൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും അങ്ങനെ എട്ട് പത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റുകൾ ആസ്ട്ര മെഡിക്കൽ സിറ്റിയിൽ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ നുണ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ സൈബർ ഗുണ്ടകൾ നല്ലത് ചെയ്യുന്നവരെ എതിർക്കുന്ന ഒരു ജാതി തൊരപ്പൻ മലയാളികളിവിടെയുണ്ട് അവർ ചില പോലീസുകാരെ ഉപയോഗിച്ചിട്ട് ചോദിക്കുകയാണ് ഈ അഞ്ച് ലക്ഷം രൂപക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും അതായത് എനിക്കെന്ത് കിട്ടും അപ്പോൾ നിർത്തി ഞാൻ എൻ്റെ അഭിഭാഷകൻ അന്ന് അഡ്വക്കേറ്റ് മനു വിൽസൺ ഉണ്ടായ അഗ്രിമെൻ്റ് വെച്ച് ആ മനു പറഞ്ഞ് മലയാളികളെ സഹായിച്ചാൽ പണി കിട്ടും അതായത് മലയാളികൾ പൊതുവേ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാർ എന്തെങ്കിലും കിട്ടാതെ ഒരു ഉപകാരം ചെയ്യില്ല ഒരു സഹായം ചെയ്യില്ല എന്തെങ്കിലും കിട്ടണം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഒരു പാവങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാൻ്റ് ആയാലും ഹാർട്ടായാലും ഈ ലിവറൊക്കെ ആയാലും ഞങ്ങൾ സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഒരു ചായ അവരുടെ ഇന്നും മേടിച്ചു കുടിക്കില്ല പക്ഷേ രാഷ്ട്രീയക്കാരും ചില ചാരിറ്റിക്കാരും ചില ചാരിറ്റിക്കാരും ചില രാഷ്ട്രീയക്കാരും ഇവർ എന്തിനും സ്വന്തം അമ്മക്കൊരു കാര്യം ചെയ്യണമെങ്കിലും എന്തെങ്കിലും അവർ അടിച്ചു മാറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പോലീസുകാരും ഞങ്ങളെ വിളിച്ചിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് വെക്കണം ഇങ്ങനൊരു പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും അപ്പോൾ ഞാൻ ഒന്നും കിട്ടില്ല ഞങ്ങൾ ഒരു സഹായം മാത്രം ഒന്നും കിട്ടാണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ ഒന്ന് ആലോചിച്ച് വെക്കണം മലയാളിയുടെ ആ ഒരു സംസ്കാരവും അവൻ്റെ ഒടുക്കത്തെ ഇരട്ട മുഖവും പറയണേ എന്തെങ്കിലും കിട്ടാതെ എന്തെങ്കിലും ചെയ്യോ ഒന്നും പറയാൻ പോയില്ല ഞങ്ങൾ ആ പദ്ധതി പ്രകാരം പിന്നെ സർജറി ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കിഡ്നിയും ലിവറും ക്യാൻസറൊക്കെ ഇവിടെ ഇപ്പോൾ കൂടി വരണത് എന്താണെന്ന് വെച്ചാൽ മരുന്നിൻ്റെ ലോബിയും രാഷ്ട്രീയക്കാരും തമ്മിൽ വലിയൊരു ഒത്താശയുണ്ടൂട നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ളവരെ ഒന്ന് എന്നെ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇംഗ്ലീഷ് മരുന്ന് കിടക്കാർ അവർ നിരപരാധികളാണ് ഈ മുക്കിന് മുക്കിന് റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ അതായത് മെഡിക്കൽ ഷോപ്പുകാർ അവർക്ക് കറണ്ട് കാശും വില കഞ്ഞി കുടിക്കാനുള്ളത് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മുടെയൊക്കെ വീടിൻ്റെ ഇടവഴികളിലും പട്ടണങ്ങളിൽ ചില ഇടവഴിയിലും കോണിപ്പടിയുടെ അടിയിലും സ്റ്റെൻറ്റും ലിവറും മാറ്റത്തിന് കിഡ്നിയുടെയൊക്കെ ലൈഫ് സേവിങ് എക്സ്പെൻസീവ് മെഡിസിൻ വയ്ക്കുന്ന ഏജൻ്റ്മാരുണ്ട് അവരും ഡോക്ടറും ആശുപത്രിയും അവരും ഡോക്ടറും ആശുപത്രിയുമായിട്ടുള്ള ആ ഇടനാഴിയിലെ കച്ചവടം കൊള്ളയാണ് പത്ത് രൂപയുടെ മരുന്നാണ് ആയിരം രൂപക്ക് വിൽക്കുന്നത് ആയിരം രൂപയുടെ മരുന്ന് ലക്ഷത്തിനാണ് വിൽക്കുന്നത് ഡോക്ടർമാരാവട്ടെ അനാവശ്യ സ്കാനിങ്ങും അനാവശ്യ ടെസ്റ്റുകളും എഴുതിയില്ലെങ്കിൽ ആശുപത്രി മാനേജ്മെൻറ്റ് അവരവിടെ ഇരുത്തില്ല ഒരുത്തനൊരു ചെറിയ രോഗവുമായി പോയാൽ അവനെ പണ്ടാരൊടുക്കിട്ട് വിടുന്ന ഒരു പുതിയ ആതുര സേവനം ഇവിടെ നടക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ ചൂഷണം എന്താണെന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ മൂന്ന് കോടി രൂപ എടുത്തിട്ടാണ് ഒരു ഡോക്ടറാവണം ആവണം പ്രത്യേകിച്ചും ഒരു സ്റ്റാൻഡേർഡ് ഡോക്ടർ വെറും എം ബി ബി എസ് ആണെങ്കിൽ സ്വന്തം അമ്മ പോലും അവനെ കണ്ടൊരു ഗുളിക മേടിച്ച് കഴിക്കില്ല എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് ആവണം അതായത് ഒരു സാധാ എം ബി ബി എസ് ഡോക്ടറ് ഇരുന്നാൽ അവൻ്റെ അമ്മ പോലും വന്ന് അവനെ കാണില്ല ചികിത്സയ്ക്ക് കാണില്ല എന്നാൽ എഫ് ആർ സി എസും അതും ഇതുമൊക്കെ എടുത്തിട്ട് സ്പെഷ്യലിസ്റ്റ് എല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റ് നഖത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് പല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റ് രോമത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് വയറിളക്കത്തിനും കിഡ്നിക്കും ലിവറിനും കുഴിനഖത്തിനൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ വരുമ്പോൾ അങ്ങനെ അവൻ ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി എഫ് ആർ സി എസും കുപ്പാർ സി എസ് ഒക്കെ എടുത്തു വരുമ്പോൾ ഒരു മൂന്ന് കോടി രൂപ വരും ഈ മൂന്ന് കോടി തിരിച്ചു പിടിക്കുവാൻ അമ്പത് രൂപയുടെ കൺസൾട്ടിങ് ഫീയും അമ്പത് രൂപയുടെ ഗുളികയും എഴുതിയാൽ ഇവൻ്റെ കടവ് എന്ന് തീരും ബാങ്കുകാർ വന്ന് ഡോക്ടറുടെ വീട് ജപ്തി ചെയ്തു അങ്ങനെ വരുമ്പോൾ പ്രേമനൈരാശ്യമാണെന്ന് ഡോക്ടറോട് പറഞ്ഞാൽ പോലും ചെവി ശ്രദ്ധിച്ച് കേൾക്കാതെ സ്കാനിങ്ങും എക്സ്റേ എഴുതും അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഡോക്ടറോട് പറയും ഡോക്ടറെ പ്രേമനൈരാശ്യം എന്നാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ സ്കാനിങ്ങും എക്സ്റേയും ഓ പ്രേമൈരാവശ്യമാണോ പറഞ്ഞാൽ അന്നത്തെ ബ്ലഡും സ്റ്റൂളും യൂറിനും കൂടി ടെസ്റ്റ് ചെയ്തോളാൻ മലവും മൂത്രവും കഫവും ചോരയും കൂടി ടെസ്റ്റ് ചെയ്തോളാൻ പറയും കാരണം അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ പൈസയൊക്കെ പെട്ടിയിൽ വീണ് എൻ്റെ പൊന്ന് ചെങ്ങാതി എല്ലാ ഡോക്ടർമാരല്ലെങ്കിലും എല്ലാ ആശുപത്രി അല്ലെങ്കിലും ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ കൊന്നു തിന്നുന്ന കൊള്ളയടിക്കുന്നൊരു മേഖല തീർച്ചയായും ഒരു മരുന്ന് റിസേർച്ച് ചെയ്യുവാൻ ഒരു മരുന്ന് കണ്ടെത്താൻ കോടികൾ ചിലവാകും പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുവാൻ അതിൻ്റെ ഒക്കെ കൂടി ഒരു അമ്പത് രൂപ നൂറു രൂപ മതി പക്ഷേ ഇവിടെ പതിനെട്ട് കോടി രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് മറ്റൊരു കാര്യം എന്തിനാണ് കിഡ്നി മാറ്റാൻ ഇരുപത് ലക്ഷം രൂപ ആരൊക്കെയാണ് ഇതിൻ്റെ കമ്മീഷൻ എടുക്കുന്നത് അന്വേഷണം നടത്താൻ പറ്റുമോ ഞാൻ എപ്പോഴും ഇവിടുത്തെ വിജിലൻസിനോടും ക്രൈംബ്രാഞ്ചിനോടും സി ബി ഐയിനോടും പറയുന്നത് ബെന്നി ജോസഫിനെ കുറിച്ച് വിജിലൻസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അന്വേഷിക്കൂ പക്ഷേ ഇവിടുത്തെ പല ചാരിറ്റിക്കാരും പല ആശുപത്രിക്കാരും പല ഡോക്ടർമാരും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഞെട്ടും വിജിലൻസ് അന്വേഷിച്ചാൽ ഞെട്ടും ഇതെന്ത് തട്ടിപ്പാണ് അതേസമയത്ത് ബെന്നി ജോസഫ് പറയുന്നത് എന്നെക്കുറിച്ച് അന്വേഷിക്കൂ ഇവിടെ ചാരിറ്റി ചെയ്തിട്ട് കിക്ക് ബാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മൾ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അവൻ്റെ കിഡ്നി മാറ്റുമ്പോഴും ലിവർ മാറ്റുമ്പോഴും ക്യാൻസർ രോഗിക്കും ചാരിറ്റിയിലൂടെയാണ് പണം വരുന്നതെങ്കിൽ ഇൻഷുറൻസിലൂടെയാണ് പണം വരുന്നതെങ്കിൽ കിക്ക് ബാക്കുകളുണ്ട് അത് ചില പത്രമാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചില ചാനലിന് കിട്ടുന്നുണ്ട് ചില ഫേസ്ബുക്ക് സംഘടനകൾ കിട്ടുന്നുണ്ട് ചില ചാരിറ്റി നടത്തുന്നവർക്കും കിട്ടുന്നുണ്ട് എല്ലാവരും അല്ല കിക്ക് ബാക്ക് സി എസ് ആർ ഫണ്ടിൽ നിന്ന് കിക്ക് ബാക്ക് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഉടായ്പങ്ങനെ മനുഷ്യൻ മനുഷ്യനല്ലാതെ ശവം പോലും അല്ലെങ്കിൽ ചാവാൻ പോകുന്നവൻ്റെ പത വരെ എടുത്തു തിന്നുന്ന മലയാളിക്കാണ് ഞാൻ ഈ മറുപടി തരുന്നത് ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് ചാരിറ്റി അങ്ങട്ട് നിർത്തി ആഷ്ട്രുമായിട്ടുള്ള എഗ്രിമെൻറ്റും നമ്മളങ്ങട് ക്യാൻസൽ ചെയ്ത് നമ്മളിപ്പോൾ ലിവറും കിഡ്നിയും വന്നാൽ ആരെയും വിടുന്നുമില്ല സഹായിക്കുന്നുമില്ല കാരണം എന്തിനാണ് വെറുതെ അപവാദം കേൾക്കുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഈ പറയണവൻ കൊടിച്ചു പട്ടികൾ തെരുവ് നായ്ക്കൾ കൊരക്കട്ടെ സൈബർ ഗുണ്ടകളും രാഷ്ട്രീയ എതിരാളികളും കൊരക്കട്ടെ വെറും തെണ്ടി കൊടിച്ചി പട്ടിയെ പോലെ തെരുവ് പോലെ കുരക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്കും കുടുംബവും മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ഇല്ലേ എൻ്റെ വീട്ടിൽ ദൈവം എനിക്ക് കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല ഞങ്ങളുടെ ആർക്കും ഒരു മാറാരോഗമില്ല ആർക്കും മാറാരോഗം വരാതിരിക്കട്ടെ എനിക്ക് വന്നാലും വേറെ ആർക്കും വരരുത് പക്ഷെ മരുന്നിൽ കമ്മീഷൻ എടുക്കുന്നവൻ രോഗിയെ കൊന്നു തിന്നുന്നവൻ അവൻ്റെയൊക്കെ വീട്ടിൽ ക്യാൻസറും രോഗം വരണമെന്ന് ഞാൻ പ്രവർത്തിക്കും കാരണം അങ്ങനെയൊന്നും കൊള്ളയടിക്കരുത് ക്യാൻസറിൻ്റെയൊക്കെ മരുന്ന് പത്ത് മടങ്ങ് ലാഭം എടുക്കുവാണ് അതായത് നൂറുടെ മരുന്ന് ഇരുന്നൂറല്ല ഇതിനൊക്കെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഡ്രഗ് കൺട്രോളർക്കും എല്ലാവർക്കും കമ്മീഷൻ ഉണ്ട് ഈ കമ്മീഷൻ മരുന്നിലെ കമ്മീഷൻ ഭയങ്കര കൊള്ളയാണ് ഇനി ഒരു കാര്യവും കൂടി എന്നെ ശ്രവിക്കുന്ന പച്ചക്ക് പറയുന്ന ഒരു പ്രോഗ്രാം കേൾക്കുന്ന ജനപക്ഷത്തെയും ബെന്നിച്ചേട്ടനെയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വെറുക്കുന്നവരും കേട്ടോ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് സർക്കാർ മരുന്ന് മേടിക്കേണ്ടതല്ല ഞാൻ അവർക്കൊരു അപേക്ഷ കൊടുത്തത് ഇതേ ഇപ്പം വീണ ജോർജിൻ്റെ മുമ്പിലും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും ഞാൻ ഒരു അപേക്ഷ വെക്കുന്നു കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന എല്ലാ മരുന്നുകളും അതേ വിലക്ക് ഒരു രൂപ ലാഭം എടുക്കാണ്ട് എനിക്ക് ട്രാൻസ്പോർട്ടിങ് വേണ്ട ഫാർമസിയിൽ ജോലിക്ക് നിൽക്കണവന്റെ ഇത് വേണ്ട എനിക്ക് കടയുടെ വാടക വേണ്ട എനിക്ക് ഒരു ലാഭവും വേണ്ട ഒരു പൈസ ലാഭം വേണ്ട കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വീണ ജോർജ് ആരോഗ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ഈ മരുന്ന് ഞങ്ങളുടെ ജനപക്ഷത്തിന്റെ കടയിൽ തന്നാൽ കിട്ടുന്ന വിലയും പ്രദർശിപ്പിക്കാം കൊടുക്കുന്ന വിലയും പ്രദർശിപ്പിക്കാം കിട്ടുന്ന വിലക്ക് തന്നെ കൊടുക്കാം ഒരു രൂപ ലാഭം കാരണം എന്താ നമ്മൾ ഞാനൊക്കെ പല വിധത്തിൽ ഞങ്ങൾ ബിസിനസ്സായിട്ടും മക്കളായിട്ടും ഒക്കെ ഞങ്ങൾക്ക് വാടകയൊക്കെ ആയിട്ട് പൈസ ഉണ്ട് ഞങ്ങൾക്ക് ഈ മരുന്നിൻ്റെ ലാഭം വേണ്ട ദാസേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് കട ഞാൻ സൗജന്യമായിട്ട് എടുത്തു തരാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എടാ കരണ്ട് കാശ് ഞാൻ കൊടുത്തോളാം എൻ്റെ ഒരു കസിൻ പറഞ്ഞു ഫാർമസിയുടെ പൈസ ഞാൻ കൊടുത്തോളാം അപ്പോൾ ഞങ്ങളിങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്തേ ഗവൺമെൻറ് മുന്നോട്ട് വരാത്ത എറണാകുളം ജില്ലയിൽ ആദ്യത്തെ കട തുടങ്ങാം അതിനുശേഷം കേരളത്തിലെ പതിനാല് ജില്ലയിലും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ തരുന്ന മരുന്നുകൾ അവർ തരുന്ന വിലക്ക് തന്നെ അതാത് വിലക്ക് തന്നെ ഞാൻ വിൽക്കാം ഞങ്ങൾ വിൽക്കാം ജനപക്ഷം വിൽക്കാം എന്തേ തരാത്തത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഇടവഴികളിലും നിങ്ങളുടെ കൂട്ടുകാരും സ്വന്തക്കാരും മരുന്ന് കച്ചവടക്കാരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ ഇംഗ്ലീഷ് മരുന്ന് കിടക്കാരല്ല ലൈഫ് സേവിങ് മെഡിസിൻ ആശുപത്രികളിലേക്കും ലാബുകളിലേക്കും സപ്ലൈ ചെയ്യുന്നവർ കോടികളാണ് കക്കുന്നത് അതിൽ സെയിൽ ടാക്സും ഇൻകം ടാക്സും അങ്ങനെ എല്ലാവർക്കും തന്നെ ഇതിൽ കമ്മീഷൻ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്ന് പറയുന്നത് വലിയൊരു മെഡിക്കൽ മാഫിയ നമ്മൾ പണിയെടുക്കുന്ന മുഴുവൻ തുകയും നമ്മൾ അധ്വാനിച്ച മുഴുവൻ തുകയും നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ തുകയും ആശുപത്രി ആരോഗ്യ മേഖല മേഖലയിലെ മരുന്ന് കച്ചവടക്കാരും ഡോക്ടർമാരും ചില ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും ചേർന്ന് നമ്മളെ കൊള്ളയടുകയാണ് ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിനോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനോടും പറ്റുമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദീനോടും ഞാൻ പറയുന്നു എറണാകുളം ജില്ലയിലും കേരളത്തിലെ പതിനാല് ജില്ലയിലും നിങ്ങൾ മരുന്ന് തരികയാണെങ്കിൽ ആ തരുന്ന വിലക്ക് ഒരു രൂപ ട്രാൻസ്പോർട്ടിങ്ങോ ഒരു പൈസ ഇല്ലാതെ തരുന്ന വിലക്ക് തന്നെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ ബെന്നി ജോസഫും ജനപക്ഷം എന്ന സംഘടനയും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടുകാരും തയ്യാറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു കാര്യം എങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചിയിലെ ചില ആശുപത്രികളിൽ ഒരു മാസം ഇരുപതും മുപ്പതും കിഡ്നി മാറ്റുന്നത് എങ്ങനെയാണെന്ന് വിജിലൻസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ട്വന്റി ട്വന്റിയുടെ മെക്കിട്ട് കയറുന്ന സാബു എം ജേക്കബിൻ്റെ നെഞ്ചത്ത് കയറുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു വെല്ലുവിളി എറണാകുളത്ത് പ്രമുഖ ആശുപത്രികളിലെല്ലാം മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും കിഡ്നി മാറ്റിവെക്കാൻ എടുക്കുമ്പോൾ എത്ര രൂപയാണ് ആശുപത്രിയും ബ്രോക്കറും ഇതിൻ്റെ അതോറിറ്റിയും എല്ലാവരും കൈക്കൂലി മേടിക്കുന്നത് ഈ കിഡ്നി എവിടെ നിന്ന് കിട്ടുന്നു കാണേക്കുടി ഒഴുകി വന്നതാണോ കിഡ്നി ചവറിൽ നിന്ന് കിട്ടുന്നതാണോ കിഡ്നി മഴയത്തും കാറ്റടിച്ചപ്പോഴും കിട്ടിയതാണോ വലിയ ഒരു അവയവ മാഫിയ ഇവിടെയുണ്ട് മാൻ മിസ്സിങ്ങിൽ വരെയും മനുഷ്യരെ കാണാണ്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവയവം കട്ടെടുക്കത്തിട്ട് കൊല്ലുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിന് ഞാനൊരു വിവരാവകാശം സർക്കാരിലേക്ക് കൊടുത്തിട്ട് ഇന്നത്തേക്ക് ഒന്നര മാസം കഴിഞ്ഞ് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഒരു വർഷം കേരളത്തിൽ നിന്നും എത്ര പേരെ കാണാതെ പോകുന്നു ആ കാണാതെ പോയവരുടെ എത്ര പേരെ എഫ്ഐആർ ഇട്ടു എന്തുകൊണ്ട് അവരെ തിരിച്ചു കിട്ടിയില്ല ഇവരെയൊക്കെ അവയവ കച്ചവട മാഫിയ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും അവയവം മാറ്റുന്ന മുഴുവൻ ആശുപത്രികളും പ്രത്യേകിച്ചും കൊച്ചിയിലെ ഒന്ന് രണ്ട് പ്രമുഖ ആശുപത്രികളിൽ കിഡ്നിയും ലിവറൊക്കെ മാറ്റിവെക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നു എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും സി ബി ഐക്കൊക്കെ അന്വേഷിക്കാൻ തൻ്റെ ഇടമുണ്ടാവണം പാവങ്ങളെ കൊള്ളയടിച്ചിട്ട് ഒരു തൊഴിലാളിയോ ഒരു ഓട്ടോഷ തൊഴിലാളിയോ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയോ അവൻ അഞ്ച് ലക്ഷം രൂപക്ക് അവൻ്റെ കിഡ്നി വിൽക്കുമ്പോൾ തെറ്റാണെങ്കിൽ പോലും നിയമലംഘനമാണെങ്കിൽ പോലും ഒരു മത്സ്യത്തൊഴിലാളി അഞ്ച് ലക്ഷം രൂപക്ക് ഒരു കിഡ്നി കൊടുക്കുമ്പോൾ ആ കിഡ്നി ദാതാവ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതായത് തൊണ്ണൂറ് ശതമാനം പൈസയും കട്ട് തിന്നുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ പ്രമുഖ ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ പ്രമുഖ ഡോക്ടേഴ്സാണ് ഇവിടുത്തെ പ്രമുഖ ആശുപത്രിയാണ് സത്യം വിളിച്ചു പറയുമ്പോൾ പൊള്ളും സത്യം വിളിച്ചു പറയുമ്പോൾ എന്നെ തെറി പറയും സത്യം വിളിച്ചു പറയുമ്പോൾ എനിക്കെതിരെ കള്ളക്കേസുകൾ എടുക്കും സത്യം വിളിച്ചു പറയുമ്പോൾ എന്നെ തല്ലാനും കൊല്ലാനും ശ്രമിക്കും പക്ഷെ തല്ലിയാലും കൊന്നാലും ശരി പച്ചക്കിവിടത്തെ നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയും പച്ചക്കിവിടെ നടക്കുന്ന അഴിമതികൾ വിളിച്ചു പറയും ആരോഗ്യ മേഖലയിൽ ഇത്രയധികം ചൂഷണം നടക്കുന്നത് ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ കിഡ്നി കച്ചവടവും മരുന്നിലെ കള്ളക്കച്ചവടവും നടക്കുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ് കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നെ ഈ എന്താ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ എരപ്പാളികൾ കണ്ടമാനം പ്രാവശ്യം ഹാക്ക് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ ഇപ്പോൾ പരിപാടി പലരും പറയും ബന്ധിച്ചെൻ്റെ പരിപാടി കാണാനുള്ള കാരണം എൻ്റെ ഫേസ്ബുക്ക് കഴിഞ്ഞാൽ ഇവർ ഹാക്ക് ചെയ്യുകയാണ് റിപ്പോർട്ട് അടിച്ച് കളയുകയാണ് അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കാവണം ദയവായി എൻ്റെ ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം സത്യമാണെന്ന് കരുതുന്നവർ സത്യമാണെന്ന് കരുതുന്നവർ സൈബർ പോരാളികളെ രാഷ്ട്രീയ കള്ളന്മാരെ എല്ലാവരും അല്ല ഇത്തരം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ നൊണ പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന ഇത്തരം രാഷ്ട്രീയ കോമാളികളും സൈബർ പോരാളികൾക്കും ചുട്ടടി കൊടുക്കാൻ പ്രേക്ഷകർക്കാവട്ടെ നല്ല തലമുറക്കാവട്ടെ യുവാക്കൾക്കും യുവതികൾക്കും ആവട്ടെ നല്ല കുടുംബത്തിൽ പറന്നവർക്ക് നല്ല തലമുറയെ വാർത്തെടുക്കുന്നവർ ദയവായി ഇത്തരം സത്യങ്ങൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും വിളിച്ചു പറയണം പച്ചക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സത്യമേവ ജയതേ